കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ ചരിത്രത്തെ ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുകയാണല്ലോ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് മിക്കവഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നാളെയിൽ ചരിത്രമായി മാറാനായിട്ട് പോകാൻ പോകുന്ന ഒരു സംഭവ വികാസവുമായിട്ടാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയാകുന്ന ചെറുവള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ മുൻപിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരാനായിട്ട് കേരള ഗവൺമെൻറ് വളരെയേറെ പ്രതീക്ഷയോടുകൂടെ വിഭാവനം ചെയ്യുന്ന പ്രദേശമാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. ഈ കാണുന്നതാണ് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ പ്രധാന ഓഫീസ്. ഇനിയും നമുക്ക് ഒരു കാലത്തും ഇതുപോലെ ഒരു വീഡിയോ പകർത്തുവാനായിട്ട് സാധ്യമല്ല. ഇനിയും എയർപോർട്ടുകളും പ്രധാന ടൗൺഷിപ്പുമായിട്ട് ഇത് മാറ്റപ്പെടുമ്പോൾ ഇപ്രകാരം ഒരു കാഴ്ച നമുക്ക് അപ്രാപ്യം ആയിരിക്കും. ഒരു കാലത്ത് വളരെ പ്രൗഢിയോടുകൂടെ നടന്നിരുന്ന എസ്റ്റേറ്റായിരുന്നു ചെറുവള്ളി എസ്റ്റേറ്റ്. അന്ന് അനേകം തൊഴിലാളികൾ ഇവിടെ പ്രവർത്തന നിരതരായിട്ട് ഉണ്ടായിരുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ലയങ്ങൾ, അവർക്ക് ഉള്ള ആശുപത്രി സമുച്ചയങ്ങൾ, വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങൾ, റേഷൻ കടകൾ, മസ്റ്ററിംഗ് സെൻ്ററുകൾ എല്ലാം ഇന്ന് കാലപ്പഴക്കത്തിൻ്റെ ജീർണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാം ഒരു എയർപോർട്ടിന് വേണ്ടി കാതോർത്തിരിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്നിവിടെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിൽ എയർപോർട്ട് വരുമ്പോൾ പരിസ്ഥിതി സ്നേഹികൾ ഏറെ ഭയക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ സ്വന്തമായ ചെറുവള്ളി കുള്ളൻ എന്ന് പറയുന്ന ഇനം പശുക്കളാണ്. അതിൻ്റെ വംശത്തിൻ്റെ നാശം സംഭവിക്കുമോ എന്നുള്ള വലിയ ഭീതി പരിസ്ഥിതി സ്നേഹികളെ വളരെ വല്ലാണ്ട് അലട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റബ്ബർ പ്ലാന്റേഷൻ റീപ്ലാന്റ് ചെയ്യാതെ അവിടെ ഇപ്പോൾ കൈത നട്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വെട്ടിമാറ്റിയ റബ്ബർ മരങ്ങൾക്ക് പകരം പുതുതായിട്ട് വിൽക്കുന്നില്ല. കാരണം ഇത് നമുക്ക് മുമ്പാകെ കാണിച്ചു തരുന്നത് ഒരു എയർപോർട്ട് സമീപഭാവിയിൽ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഇപ്പോൾ അവിടെ വീണ്ടും പ്ലാന്റേഷൻ നടത്തി കഴിഞ്ഞാൽ അത് വീണ്ടും മാറ്റേണ്ടതായിട്ട് വരുമല്ലോ എന്നുള്ള അവരുടെ സന്ദേഹമാണ് എന്ന് തോന്നുന്നു ഈ രീതിയിൽ അത് ക്രമീകരിച്ചിരിക്കുന്നതിൻ്റെ കാരണമായിട്ട് തോന്നുന്നത്. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ നിർമ്മാണ കാര്യങ്ങളിൽ സർക്കാർ ബഹുദൂരം മുൻപോട്ട് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പരിസ്ഥിതി ആഘാത പഠനം, അതുപോലെ തന്നെ സാമൂഹ്യ ആഘാത പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ കേരള ഗവൺമെൻറ് ചെറുവള്ളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട ചെറിയ പ്രദേശമാണ് ചെറുവള്ളി. ഇതൊരു ഗ്രാമപ്രദേശമാണ്. ചെറുവള്ളി ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ആകർഷിക്കപ്പെടുന്ന രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം, അതുപോലെ തന്നെ ഈ ചെറുവള്ളി എസ്റ്റേറ്റ്. ബ്രിട്ടീഷുകാരാണ് ഈ എസ്റ്റേറ്റ് ഇവിടെ പടുത്തുയർത്തിയത്. അതിനുശേഷം ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കോർപ്പറേഷന് ഇത് പാട്ടത്തിന് കൈമാറി അവരിൽ നിന്ന് ബിലീവേഴ്സ് ചർച്ചിൻ്റെ കരങ്ങളിലേക്ക് ഈ എസ്റ്റേറ്റ് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ കേരള സർക്കാർ എയർപോർട്ട് നിർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രദേശം ഇതാണ്. ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു നല്ല അരുവിയായിട്ട് ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന പ്രദേശമാണ് അഞ്ചുകുഴി വാട്ടർഫോൾ എന്ന് പറയുന്നത്. ചെറുവള്ളി എയർപോർട്ട് വരുമ്പോൾ അതിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഈ അഞ്ചുകുഴി വാട്ടർഫോൾ എല്ലാവരുടെയും പ്രകൃതി സ്നേഹികളുടെ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. അതിനോട് ചേർന്ന് ഒരു അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2263 ഏക്കറാണ് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ വിസ്തൃതി. 1000 ഏക്കർ അല്ലെങ്കിൽ അതിന് അല്പം കൂടൊക്കെ മാത്രമേ എയർപോർട്ടിന് ആവശ്യമായിട്ട് ഉള്ളൂ. കാര്യമായ കുന്നുകളോ വലിയ കുഴികളോ ഒന്നും ഇല്ലാത്ത തീർത്തും സമതലപ്രദമായ പ്രദേശങ്ങളാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൽ ഉള്ളത്. ഇടുക്കി, പത്തനംതിട്ട,
കോട്ടയം, അതുപോലെ തന്നെ അപ്പർ കുട്ടനാട് ഉൾപ്പെടുന്ന ആലപ്പുഴ പ്രദേശങ്ങൾക്കൊക്കെ വളരെ അപ്രോച്ചബിളായ ഒരു പ്രദേശം കൂടിയാണ് ഈ ചെറുവള്ളി മണിമല പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ വിദേശികളുള്ള മധ്യ തിരുവിതാംകൂറിൽ ഒരു എയർപോർട്ട് എന്ന് പറയുന്ന സങ്കല്പത്തെ നെഞ്ചിലേറ്റുവാനായിട്ട് നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിന് പ്രാപ്തിയുണ്ട് എന്നുള്ളത് നമുക്ക് നിശ്ചയമായും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ പ്രതാപകാലത്ത് വിവിധ മതസ്ഥരായ അനേകം തൊഴിലാളികളും സൂപ്രണ്ടുമാരുമൊക്കെ പണി ചെയ്തിരുന്നു. അവർക്ക് ആരാധന നടത്തുവാനായിട്ടുള്ള ക്രിസ്ത്യൻ ദേവാലയം, അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടിയുള്ള അമ്പലം, മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടിയുള്ള മുസ്ലിം ദേവാലയം എല്ലാം ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സെൻറ് തോമസ് എക്യുമെനിക്കൽ ചർച്ച് ചെറുവള്ളി എസ്റ്റേറ്റ് 1981 സ്ഥാപിതമായിട്ടാണ് ബോർഡിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. വിമാനത്തിൻ്റെ ടേക്ക് ഓഫിൻ്റെ ശബ്ദം കാതോർത്ത് ഇരിക്കുന്ന മധ്യ തിരുവിതാംകൂർ ജനതയുടെ സ്വപ്നങ്ങളോടൊപ്പം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി പഴമയുടെ ഗന്ധത്തോടെ കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് എത്രയും വേഗം നിങ്ങളുടെ മുമ്പാകെ വീണ്ടും കടന്നു വരും.